ലോകായുത നിയമ ഭേദഗതി ഓർഡിനൻസിനെതിരെ വിമർശനവുമായി നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ സി പി എം ശ്രമം തുടങ്ങി. വൈകാതെ ഇരു പാർട്ടികളുടെയും നേതൃത്വങ്ങൾ തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധ പരിപാടി ആലോചിക്കാൻ ഇടതുമുന്നണി യോഗം ഉടൻ ചേരും. മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ ഉടൻ തീയതി തീരുമാനിക്കും. അതിന് തൊട്ടുമുൻപ് സി പി ഐയെ അനുനയിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ധാരണ. സി പി എം പ്രകോപനമുണ്ടാക്കില്ല, പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. ചർച്ചയിലൂടെ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ലെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. സി പി എമ്മും സി പി ഐയും യോജിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ലോകായുക്ത ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച വിഷയമാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഏതെങ്കിലും ഘടകകക്ഷിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തങ്ങളുടെ പാർട്ടിയിൽ കൂടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ വിഷയം മാറ്റിവെക്കാം. അതിവിടെ ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയിൽ അതൃപ്തി പറയാതെ പുറത്ത് സി പി ഐ വിമർശിച്ചത് ശരിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നോ കമൻസ് എന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. എതിർപ്പുകളുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. ഉഭയകക്ഷി ചർച്ച വേണമെങ്കിൽ അങ്ങനെ, മുന്നണിയിൽ ചർച്ച വേണമെങ്കിൽ അങ്ങനെ. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം കിട്ടിയപ്പോൾ തന്നെ ചർച്ച ചെയ്ത വിഷയമാണിത്. 2006 വി എസ് സർക്കാരിൻ്റെ കാലത്ത് ലോകായുക്ത നിയമത്തിലെ ഈ വ്യവസ്ഥ പ്രശ്നമായതിനാൽ മാറ്റണമെന്ന് അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് വി ജി ഗോവിന്ദൻ നായർ നിർദ്ദേശം തന്നതാണ്. മന്ത്രിസഭയുടെ അവസാന കാലമായതിനാൽ തീരുമാനമെടുത്തില്ല. ഗവർണറും സർക്കാരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ബന്ധമാണ്. അദ്ദേഹം നിയമാനുസൃതമായി തീരുമാനമെടുക്കും. നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള തീരുമാനം വൈകുന്നത് ഗവർണറുടെ തീരുമാനം വൈകുന്നതിനാലല്ല, കോവിഡിൽ എല്ലാം പരിശോധിച്ചേ തീരുമാനമെടുക്കാനാവൂ. നിയമസഭയിൽ ഇത് ബില്ലായി വന്നാൽ മന്ത്രിമാർക്കൊഴികെ ഏതംഗത്തിനും നിയമ ഭേദഗതി അവതരിപ്പിക്കാം. അതിൽ കൊള്ളേണ്ടവ ഉൾക്കൊള്ളും. ലോകായുക്തയുടെ മുന്നിലെത്തുന്ന ഒരു ഹർജിയും തടയുന്ന ഭേദഗതി നിയമത്തിലില്ല. നിയമസഭ അംഗീകരിച്ച നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ലോകായുക്ത തള്ളിയതോടെ അധികാര ദുർവിനിയോഗമോ സ്വജനപക്ഷപാതമോ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായി. മന്ത്രിയുടെ കത്ത് നിർദ്ദേശം മാത്രമായിരുന്നു. ഗവർണർക്കത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. കത്തയക്കുന്നതിന് മുൻപ് നിയമോപദേശവും തേടി. അതുകൊണ്ട് പരാതി നിൽക്കില്ലെന്ന് ലോകായുക്ത വ്യക്തമാക്കിയതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു.